നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ആണോ ആവശ്യം ആ നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഓൺലൈൻ ഇന്ന് എൻ്റെ കേരളം എന്ന പാഠഭാഗത്തു നിന്നും ഒരു ആക്ടിവിറ്റി ഒരു പ്രവർത്തനമാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് പ്രവർത്തനമെന്നറിയാവോ വാക്യങ്ങൾ തയ്യാറാക്കാം ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് എന്ന് പറയില്ലേ അതുതന്നെയാണ് വാക്യങ്ങൾ വാക്യങ്ങൾ തയ്യാറാക്കാം നമ്മൾ പഠിച്ച എൻ്റെ കേരളത്തിൽ നിന്നും കുറച്ച് വാക്കുകൾ നൽകും ആ വാക്കുകൾ വരുന്ന വാക്യങ്ങൾ തയ്യാറാക്കുക ഫസ്റ്റ് വേർഡ് പുഴ പുഴ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം പുഴ പുഴയിൽ നിറയെ വെള്ളമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം പുഴയിൽ വെള്ളം കുറവാണ് പുഴ പുഴയിൽ വെള്ളം കുറവാണ് പുഴ പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം പുഴയിൽ പുഴ പുഴയിൽ പുഴയിൽ വെള്ളം കുറവാണ് പുഴയിൽ വെള്ളം കുറവാണ് അവിടെ പുഴ എന്ന് വന്നുവല്ലോ അതെ പുഴ പുഴ എന്ന വാക്ക് ചേർത്ത് വാക്യങ്ങൾ തയ്യാറാക്കണം അപ്പോൾ പുഴ എന്നതായിരുന്നു വേർഡ് വാക്ക് അപ്പോൾ പുഴ എന്ന വരുന്ന ഒരു വാക്യം തയ്യാറാക്കി പുഴയിൽ വെള്ളം കുറവാണ് നിങ്ങൾക്കും അതുപോലെ എഴുതാം പുഴയിൽ നിറയെ മീനുകളുണ്ട് എഴുതില്ലേ എഴുതാം അടുത്ത വാക്ക് തോട് തോട് പുഴ എഴുതിയതുപോലെ നമുക്ക് എഴുതാം തോട്ടിൽ വെള്ളം കുറവാണ് അല്ലെങ്കിൽ എന്ത് എഴുതാം തോട് നിറഞ്ഞ് ഒഴുകുന്നു തോട്ടിൽ വെള്ളം ഒഴുകുന്നു അതാണ് തോട് നിറഞ്ഞ് ഒഴുകുന്നു തോട് നിറഞ്ഞ് ഒഴുകുന്നു വെള്ളം നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ചിലർ കണ്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ ഈ തോട് വെള്ളം വരുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും അതാണ് ഇവിടെ പറയുന്നത് തോട് നിറഞ്ഞ് ഒഴുകുന്നു അതൊരു വാക്യമാണ് വാക്യം എഴുതി കഴിഞ്ഞ ശേഷം നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം കണ്ടോ ഇതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം അതായത് ഒരു കണ്ടോ ഒരു ഡോട്ട് കണ്ടോ ഒരു കുത്ത് കണ്ടോ അതാണ് തോട് നിറഞ്ഞ് ഒഴുകുന്നു തോട് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാലോ സെൻ്റൻസ് എഴുതാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യം എഴുതാം കേട്ടോ നിങ്ങൾക്കിതുപോലെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ അതിനൊരു വാക്യമാക്കി എഴുതാം അടുത്ത വാക്ക് വയൽ ഒന്ന് പറഞ്ഞേ വയൽ കാണാൻ എന്തൊരു ചന്തമാണ് വയൽ നിറയെ നെല്ലാണ് വയൽ വയൽ നിറയെ നെല്ല് വയൽ നിറയെ നെല്ല് അടുത്ത വാക്ക് നോക്കാം കടൽ കടൽ കടലിൽ നിറയെ മീനുകൾ കടലിൽ നിറയെ മീനുകൾ കടലിൽ നിറയെ മീനുകൾ കടൽ നിറയെ മീനുണ്ട് അല്ലേ അപ്പോൾ കടലിൽ നിറയെ മീനുകളുണ്ട് എന്ന് നമുക്ക് എഴുതാം കടലിൽ നിറയെ മീനുകളുണ്ട് കടലിൽ തിരമാലയുണ്ട് കടൽ ഞാൻ കണ്ടിട്ടുണ്ട് കടലിൽ ഞാൻ പോയിട്ടുണ്ട് കടലിൽ ഞാൻ കുളിച്ചിട്ടുണ്ട് കടൽ വെള്ളത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യം എഴുതാം ഓക്കെ കാട് ഞാൻ കാട് കണ്ടിട്ടുണ്ട് കാട്ടിൽ നിറയെ മൃഗങ്ങളുണ്ട് കാട്ടിൽ നിറയെ മരങ്ങളുണ്ട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാട് കാട്ടിൽ നിറയെ മരങ്ങൾ കാട്ടിൽ നിറയെ മരങ്ങൾ കാട്ടിൽ നിറയെ മരങ്ങളുണ്ട് ഇപ്പോൾ വാക്യം എഴുതുവാൻ മനസ്സിലായല്ലോ ആ വാക്ക് വരുന്ന ഒരു വാക്യം നിങ്ങൾ പറയുക പറഞ്ഞിട്ട് അത് എഴുതുക ഓക്കെ ലാസ്റ്റ് വാക്കാണ് കേരം 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 എന്ന് പറഞ്ഞാൽ തെങ്ങ് കേരം നിറഞ്ഞ നാടാണ് കേരളം കേരം നിറയെ ഉള്ള നാടാണ് കേരളം കേരം നിറയെ ഉള്ള അല്ലെങ്കിൽ നിറഞ്ഞ നാടാണ് കേരളം കേരളത്തിൽ നിറയെ കേരമുണ്ട് കേരം കേരവൃക്ഷം ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ എഴുതാം അപ്പോൾ വാക്യം എഴുതാൻ മനസ്സിലായാലോ നമുക്ക് ഒരു അർത്ഥം വരുന്ന രീതിയിൽ ആ വാക്ക് വാക്കുൾപ്പെടുത്തി ഒരു വാക്യം തയ്യാറാക്കണം പുഴ പുഴ എങ്ങനെയായിരുന്നു പുഴയിൽ വെള്ളം കുറവാണ് തോട് തോട് നിറഞ്ഞ് ഒഴുകുന്നു വയൽ വയൽ നിറയെ നെല്ലുണ്ട് കടൽ കടലിൽ നിറയെ മീനുകൾ കാട് കാട്ടിൽ നിറയെ മരങ്ങൾ കേരം കേരം നിറഞ്ഞ നാടാണ് കേരളം ഓക്കെ അപ്പോൾ വാക്യങ്ങൾ തയ്യാറാക്കാൻ തയ്യാറാക്കാൻ പറഞ്ഞാൽ ഏത് വാക്കാണോ ആ വാക്യം വരുന്ന ഒരു ആ വാക്ക് വരുന്ന ഒരു വാക്യം നിങ്ങൾ പറഞ്ഞു നോക്കുക പറഞ്ഞതിന് ശേഷം അത് നിങ്ങൾ എഴുതുക ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബബായ് താങ്ക് യു നിങ്ങളുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിറ്റ്സ് ഓൺലൈനിൽ എൽ കെ ജി യു കെ ജി ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ് അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ് വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക് ഷീറ്റ്സൊക്കെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ് നമ്പർ നെയിംസ് മലയാളം അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ ചില്ലക്ഷരങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ബിഗ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിറ്റ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അത് നിങ്ങൾ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്